കേരളത്തിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രധാനമായും ചർച്ചയാവുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും രണ്ട് നെതർലാൻഡ് മോഡൽ വെള്ളപ്പൊക്ക നിയന്ത്രണം നടപ്പാക്കിയോ എന്നതിനെക്കുറിച്ചുമാണ്. 2018-ൽ കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായപ്പോഴാണ് നദികളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ആലോചിച്ചത്. ലോക പ്രശസ്തമായ ഡച്ച് മോഡലായിരുന്നു ഉദ്യോഗസ്ഥർ അന്ന് മന്ത്രിമാർക്ക് മുന്നിൽ വെച്ചത്. തൊട്ടു പിന്നാലെ ഇത് നേരിട്ട് കണ്ട് പരിശോധിക്കുന്നതിനായി കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൻ സംഘം നെതർലാൻഡിലേക്ക് പോയി. കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും കേരളത്തിൽ പ്രയോഗത്തിൽ വരുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നെതർലാൻഡ് മോഡലിന് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ നദികൾ കവിഞ്ഞൊഴുകാതെ വെള്ളത്തിന് ഒഴുകുന്നതിനാവശ്യമായ സ്ഥലം ഉറപ്പാക്കുന്നതാണ് ഡച്ച് മോഡലിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ആരോപിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടെ ഡച്ച് മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ അവസാനിച്ചു എന്നത് തെറ്റായ പ്രചാരണമാണ്. കേരളം താല്പര്യം അറിയിച്ചതോടെ നെതർലാൻഡ്സിൽ നിന്നും ഒരു സംഘം കേരളത്തിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പമ്പാനദിയിൽ പദ്ധതി തയ്യാറാക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പമ്പയിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ കുട്ടനാട്ടിൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണിത്. എന്നാൽ നെതർലാൻഡ്സിൽ നിന്നുള്ള സംഘം എത്തി പ്രാഥമിക കാര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് പദ്ധതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. നെതർലാൻഡ് മോഡൽ കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. മതിയായ യോഗ്യതയില്ലാത്ത രണ്ട് കൺസൾട്ടൻസി കമ്പനികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതോടെയാണ് വിവാദമുണ്ടായത്. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം. അവരാണ് പലതിനും വിലങ്ങുതടി നിൽക്കുന്നതും പലതിനും 5 കോടിക്കാണ് കൺസൾട്ടൻസിക്ക് കരാർ നൽകാൻ തീരുമാനിച്ചത്. വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് 2021 മാർച്ചോടെ ചെന്നൈ IITക്ക് കൺസൾട്ടൻസി കരാർ നൽകി. അതേസമയം 2018-ൽ വെള്ളപ്പൊക്കമുണ്ടായ ചിലയിടങ്ങളിൽ സംഘടനകൾ വെച്ചു നൽകിയ തൂണുകളിൽ ഉയർത്തി നിർത്തിയ വീടുകൾ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നാം കണ്ടതാണ്, ഈ ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പോലും നമ്മൾ കണ്ടു. അതേസമയം പുഴകൾ വൃത്തിയാക്കി ആഴം കൂട്ടിയാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ ചെറുത്തു നിൽക്കാനാകും. നേരത്തെ പുഴകളിൽ നിന്നും മണൽ വാരുന്നത് നിരോധിച്ചിരുന്നു. എംസാൻഡ് പാറപ്പൊടി കോറി മുതലാളിമാരെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് പുഴയിൽ നിന്നും മണൽ വാരൽ നിരോധനം. ഒഴുകി വരുന്ന മണൽ നീക്കം ചെയ്യാത്തത് മൂലം പുഴകളുടെയും തോടുകളുടെയും ആഴം കുറഞ്ഞു. മഴക്കാലത്തുള്ള വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വെള്ളം കരയിലേക്ക് കയറി ഒഴുകുന്നു. പുഴയിലെ നദിയിലെ മണൽവാരൽ എന്ന് നിർത്തിയോ? തൊട്ടടുത്ത വർഷം മുതൽ വെള്ളം കരകുഞ്ഞൊഴുകാൻ തുടങ്ങി. ഇത് യാഥാർത്ഥ്യമാണ്, പരിശോധിച്ചു നോക്കൂ. മണൽവാരൽ പുനഃസ്ഥാപിക്കണം, വെള്ളപ്പൊക്കം മാറും. പാറ പൊട്ടിക്കുന്നതാണ് മണൽ വാരുന്നതിനേക്കാൾ പ്രകൃതിക്ക് ദോഷം. മണൽവാരൽ അനുവാദവും പാസും നൽകിയാൽ, സർക്കാർ അനുവദിച്ചാൽ കോറി മാഫിയ ഒതുങ്ങുകയും ചെയ്യും. മണൽവാരൽ അംഗീകൃതമാകും, പുഴയുടെ ആഴം വർദ്ധിക്കുകയും പ്രളയവും വെള്ളപ്പൊക്കവും നിയന്ത്രണത്തിലാവുകയും ചെയ്യും.